ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചിറയൻകീഴ് മണ്ഡലത്തിലെ വിതരണം ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലുമാണ് നടന്നത്. ഇത് സംബന്ധിച്ച് വിലയിരുത്തൽ നടത്താൻ ജില്ലാതല ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. തിക്കും തിരക്കും ഒഴിവാക്കാനായതായും പോലീസിന്റെ അവസ്ഥരോചിതമായ ഇടപെടൽ കാരണം ട്രാഫിക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായതായും തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് 128 ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിന്റെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന വളരെ കൃത്യതയാർന്ന ഒരു ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 206 ബൂത്തുകളാണുള്ളത്. ഈ 206 ബൂത്തുകളിലായി 992 ജീവനക്കാരെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ സമയബന്ധിതമായ പരിശീലനം കഴിഞ്ഞ് ഇന്ന് ഒരു പോളിംഗ് സാമഗ്രികളുമായി 206 ബൂത്തുകളിലേക്ക് പോവുകയാണ്. അവർക്ക് വളരെ ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നൽകി ഈ പോളിംഗ് സാമഗ്രികൾ വളരെ കൃത്യതയോടുകൂടി പോളിംഗ് മെറ്റീരിയൽസ് ആകട്ടെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആകട്ടെ, എല്ലാം കൃത്യമായി വിതരണം ചെയ്ത് റൂട്ട് ഓഫീസർമാർ അവരുടെ ബൂത്തുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ അവിടെ ചെന്ന ഉടൻ തന്നെ 18 സെക്ടർ ഓഫീസർമാർ, ഒരു സെക്ടർ ഓഫീസർക്ക് ഏകദേശം 15 ബൂത്തുകളുടെ ചുമതല ഉണ്ടാവും. ഇവിടുത്തെ വില്ലേജ് ഓഫീസർമാരാണ് ഈ സെക്ടർ ഓഫീസർമാർ. ഈ സെക്ടർ ഓഫീസർമാർ നാളെ വൈകുന്നേരം വരെ ഉടനീളം ഇവരുടെ ഏതൊരു സഹായത്തിനും ഒരു വെളിപ്പാടകലെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ AR സ്റ്റാഫ്, ER സ്റ്റാഫ് ഒരു 2-3 അത്യുദ്ധാനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ യാതൊരുവിധ പിഴവുകളോ വീഴ്ചയോ ഇല്ലാതെ തന്നെ ഏറ്റവും ഭംഗിയായി നാളത്തെ രാവിലെ 7 വൈകുന്നേരം 6 നടക്കുന്ന പോളിംഗ് പ്രക്രിയയ്ക്ക് ഈ പോളിംഗ് ടീമിനെ സജ്ജമാക്കുന്നതിനുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഏകദേശം 1/3 പങ്ക് ഇന്നത്തോടുകൂടി കഴിയുകയാണ്. ഈ പോളിംഗ് ടീമുകൾ ഏകദേശം 2-3 എല്ലാവിധ പോളിംഗ് സ്റ്റേഷനുകളിലെത്തും. പോളിംഗ് സ്റ്റേഷനുകളിൽ എല്ലാവിധ അഷ്യുടെ മിനിമം ഫെസിലിറ്റീസും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ തന്നെ കൃത്യതയാർന്ന വോട്ടർ പട്ടിക തയ്യാറാക്കാൻ അതീവ ജാഗ്രത നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് നമ്മൾ കമ്മീഷൻ സമയത്ത് നമ്മൾ 30% റിസർവ് മെഷീൻസ് നമ്മൾ കരുതിയിട്ടുണ്ട്. 30% റിസർവ് മെഷീൻസാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ 206 ബൂത്തുകളിൽ നമ്മൾ കമ്മീഷൻ ചെയ്ത മെഷീൻസിനകത്ത് എന്തെങ്കിലും തകരാറുകളും ഓഫ് പോൾ സമയത്ത് സംഭവിക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ പോളിംഗ് സമയത്ത് സംഭവിക്കുകയാണെങ്കിലോ, സെക്ടർ ഓഫീസർമാർ അവർക്കുള്ള വാഹനത്തിൽ എപ്പോഴും ഇത് കരുതിയിട്ടുണ്ട്. അതായത് ഇലക്ഷൻ പ്രക്രിയയ്ക്ക് യാതൊരുവിധ വിഘ്നങ്ങളും വരാത്ത നിലയിൽ അന്തരം തന്നെ ഇലക്ഷൻ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ നടപടികളുടെ ഭാഗമായി ഈ 18 സെക്ടർ ഓഫീസർമാർക്കും മതിയായ റിസർവ് മെഷീൻസ് നമ്മൾ കരുതിയിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രോങ് റൂമിൽ, ബാക്കി സ്ട്രോങ് റൂമുകളിൽ നമ്മൾ മെഷീൻസ് ആവശ്യത്തിൽ അധികം നമ്മൾ കരുതിയിട്ടുണ്ട്. ബൂത്തുകളിൽ പ്രത്യേക ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളും അതാത് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ യൂത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു പോളിംഗ് സ്റ്റേഷൻ തന്നെ ഉണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ അതാത് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മളിവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഓരോ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അതാത് പോളിംഗ് സ്റ്റേഷൻ നിൽക്കുന്ന പഞ്ചായത്തുകളിലെ CDSയുമായി, കുടുംബശ്രീ CDSയുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ള കാര്യം അവരത് കൃത്യമായി അത് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി ആഹാരം എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും ഈ മിനിമം ഫെസിലിറ്റീസ്, ഈ ജീവനക്കാർക്ക് അവിടെ തങ്ങാനുള്ള സൗകര്യം, പ്രോപ്പർ ലൈറ്റിങ്, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജില്ലയിലാകമാനം ഏകദേശം 40 ബൂത്തുകളിൽ ഒരുവിധ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇല്ലാത്തിടത്ത് ബയോ ടോയ്ലറ്റ് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഇവർക്ക് അന്തരം അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാങ്കേതിക പരിശീലനങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള എന്തെങ്കിലും കുറവുകളോ മറ്റോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ നിമിഷം സെക്ടർ ഓഫീസർമാർ വഴി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെയും ഇലക്ട്രിക് രജിസ്ട്രേഷൻ ഓഫീസർമാരെയോ വില്ലേജ് ഓഫീസർമാരെയോ ബന്ധപ്പെടുത്തി എന്ത് സഹായങ്ങളും ചെയ്തു തരത്തക്ക വിധത്തിൽ ഞങ്ങൾ സജ്ജമായിരിക്കുകയാണ്. ബസ്സുകളും മിനി ടെമ്പോകളും ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിലുമായി 150 സ്വകാര്യ വാഹനങ്ങളാണ് പോളിംഗ് ഓഫീസർമാർക്ക് ബൂത്തുകളിലേക്ക് പോകാൻ ലഭ്യമാക്കിയത്. വെള്ളിയാഴ്ച ഇലക്ഷൻ പൂർത്തിയായ ശേഷവും ഇതേ വാഹനങ്ങളിൽ ഇതേ സെന്ററുകളിൽ തിരിച്ചെത്തിക്കും. പോളിംഗ് സാമഗ്രികൾ മടക്കി നൽകിയ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർക്ക് മടങ്ങി പോകുവാൻ കഴിയൂ. ഇലക്ഷന്റെ പ്രവർത്തനം തന്നെ ഒരു ചൂട് പിടിച്ച പ്രക്രിയയാണ്. ഒരുപക്ഷെ പ്രകൃതി അതിന് മുന്നൊരുക്കമായി ഒരു ചൂട് തന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും വലിയ വേവുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നവരെ സംബന്ധിച്ച് ഈ ചൂട് ഒരു നല്ല തണുപ്പായി അനുഭവപ്പെടാനേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി.
ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary@gmail.com.